വൈകെ. അപ്പോ അപ്പോൾ മാത്രമായിരിക്കും സ്വാഭാവികമായിട്ടും സംഗീതത്തിൽ എന്തെല്ലാം കൂട്ടിച്ചേർക്കുന്നതാവാം, സംഗീതത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം കൂടുതലാവാം എന്നുള്ളൊരു ചിന്ത ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് കഥകളി സംഗീതത്തിന്റെ വളർച്ചയിൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് ആശാനും ശിഷ്യനായ ഉണ്ണികൃഷ്ണ കുറുപ്പാശാനും ജഗകാരണാശാനും അവരുടെ അദ്ദേഹം നിശ്ചിന്ന കിട്ടിയതെ കൊണ്ട് സ്വഭാവപ്പെടുന്നു. ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കഥകളി സംഗീതത്തിന് കിട്ടിയത് പക്ഷേ ഒരു വിഷയമല്ല, ശങ്കരൻ ബ്രാന്തി ഹരിദാസ് ടീം അവരെ എനിക്ക് ഒരഭിപ്രായത്തിൽ അതിലേ ഉള്ളൂ. ഒരിക്കലും ശങ്കരനമ്പ്രാന്തിയുടെ കാലം അല്ലെങ്കിൽ ശങ്കരനമ്പ്രാന്തിയുടെ സംഗീതം എന്നും ഭൂമിക്ക് പേര് പറയാറില്ല. ശങ്കരനമ്പ്രാന്തി ഹരിദാസ് ടീം, ഹരിദാസ് ഇല്ലാതെ ശങ്കരനമ്പ്രാന്തിയുടെ സംഗീതത്തെക്കുറിച്ച് ആരും അധികമായി പറഞ്ഞു കേൾക്കാറില്ല. ആ കാരണമാണ് കൂടുതലായ കഥകളി സംഗീതം പ്രചാരത്തിലേക്ക് വരുന്നതും വീണ്ടും മുന്നോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ഈ സംഗീത ഹരിദാസ് ചേട്ടന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഥകളി കണ്ട് തുടങ്ങുന്ന കാലത്ത് ഇവിടെയെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ശങ്കരനമ്പ്രാന്തി ഹരിദാസ് അല്ലാതെ വേറെ പാട്ടുകാർ ഉണ്ടാവാറില്ല. ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ പോലും ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല. എറണാകുളത്തിന് ആ ഭാഗത്ത് കഥകൾ കണ്ടത് അവിടെ ഉണ്ണികൃഷ്ണ കുറുപ്പാശാനെല്ലാം പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശങ്കരനമ്പ്രാന്തി ഹരിദാസാണ് എല്ലാ കഥകളികളിലും ഒന്നാമത്തെ കഥ പാടുക, രണ്ടാമത്തെ കഥ പാടുക വേറെ രണ്ട് പാട്ടുകാരാണ്. ഇവർ രണ്ടുപേരും അത് പാടിയിട്ട് പോകും. എന്തായാലും പൊന്നാനിപ്പാട്ടുകാരനായിട്ടും ഹരിദാസ് ചേട്ടൻ ശങ്കരിപ്പാട്ടുകാരനായിട്ടും ഈ രണ്ട് കഥ ആദ്യത്തെ കഥ പാടിയിട്ട് പോവുക. ഹരിദാസ് എന്ന് ഗായകന്റെ കയ്യിൽ ചേരുന്ന ഇരിക്കും എന്നൊരു ധാരണ പല സ്ഥലങ്ങളിലുമുള്ള ആർക്കും ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പൊന്നാനി പാടാനുള്ള അവസരം കിട്ടണമെന്ന് അവർ പോയി കുറച്ച് നാൾ താമസിക്കാനുള്ളൊരു നിയമം കഴിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല ആള്. ചേരിന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ശങ്കരനമ്പ്രാന്തിയുടെ നീളായി നിൽക്കുന്ന ഒരു ഗായകനല്ല കലാമൃതം ഹരിദാസ് എന്ന് മനസ്സിലാവണത്തിൽ. കഥകളിയുടെ വാചികാഭിനയത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. വാചികാഭിനയം ആണ് കഥകളിയുടെ കഥകളി ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കഥകളിയെല്ലാം ഉള്ളത് അദ്ദേഹം സൂചിപ്പിച്ച സകൃതാഭിനയം എന്ന് പറയുന്നത് എല്ലാം വലുതാക്കിയാണ് ഓർമ്മിക്കാറുള്ളത്. സാധാരണ ഗതിയിൽ നമ്മൾ സ്വാഭാവികമായി കാണുന്നതിൽ നിന്ന് ഏറെ വലുതാക്കി വലുതാക്കി വേഗത്തിൽ പറഞ്ഞാൽ തന്നെ അത് ഒരു വലിയ രൂപമായിട്ട് മാറുകയാണ്. ആംഗികാഭിനയം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും കൈകൾ കൊണ്ടും അംഗോപാംഗികളുള്ള അഭിനയമെല്ലാം ശൈലീകരിച്ച് വലുതാക്കുക. സാധികാരമാണെങ്കിൽ കഥലാഭിനയം അല്ലെങ്കിൽ ഉണ്ടാകും കഥലാഭിനയം കഥയും അല്ല. എന്റെ ദൃഷ്ടിയിൽ സാധികാഭിനയം എന്ന് പറയുന്നത് കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ട് കഥാപാത്രമായി മാറലാണ് സാധികാരം. മുഖത്ത് ദേഷ്യമുണ്ട് വരുന്നത് സാധികാഹിതമാവില്ല. ദേഷ്യം വരേണ്ടത് ആ നടനായി ദേഷ്യപ്പെടും, ആ കഥാപാത്രമായി ദേഷ്യപ്പെടുന്നതാണ് അത് സാധികാഹിതമായി മാറുക. അവർ ശരീരമുണ്ട് പല രംഗത്തില് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ ആണ് പിന്നീട് അത് പാട്ടായിട്ട് മാറി. പാട്ട് പിന്നീട് നിന്ന് ഗായകൻ പാടുന്നു, കഥാപാത്രങ്ങളുടെ ഡയലോഗുകളാണ് സംഗീതം ആയിട്ട് വരുന്നത്. ഒരു കാര്യം ഒരാളെ പറയുമ്പോഴും അത് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ആര് പറയുന്നു എന്നുള്ളൊരു പ്രസക്തിയുണ്ട്, ഏത് മാനസികാവസ്ഥയിലാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളൊരു പ്രസക്തിയുണ്ട്. ഒരു കാര്യം തന്നെ ഭർത്താവ് പറയുന്ന ആ ഒരു നിലയിലായിരിക്കില്ല ഒരു പക്ഷേ കീന്ദ്രം പറയുന്ന ഡയലോഗിലെ വാചകം ഒന്നായി. പക്ഷെ അത് പറയുന്നത് നമ്മളെയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിലൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ പല ആളുകളും പല തരത്തിലാണ് സംസാരിക്കുക, പല മാനസികാവസ്ഥയോടൊപ്പം നമ്മൾ പല തരത്തിലാണ് സംസാരിക്കുക. അങ്ങനെ കഥകളിയിലെ സംഗീതം എന്ന് പറയുന്നത് കഥകളിയിലെ വാചികാഭിനയമാണ് എന്നുള്ള ബോധമാണ് കലാമണി ഹരിദാസിനെ മറ്റ് ഗായകരിൽ നിന്ന് വ്യത്യസ്തമാക്കിയതെന്നാണ് എന്റെ ഒരു ചിന്ത. സംഗീതം എന്ന് സൂചിപ്പിച്ചുപോലെ കർണാടക സംഗീതം അടിയൊരു കർണാടക സംഗീതത്തിലെ ഗ്രാമീണമായിട്ട് തന്നെ ആണ് ആലപിച്ചു പോകുക. പക്ഷെ കർണാടക സംഗീതത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. നല്ലൊരു കർണാടക സംഗീത ആസ്വാദകരെ സംബന്ധിച്ച് ആ പാടുക കീർത്തനത്തിൽ എന്താണ് പ്രതിഭാവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാറില്ല. സാഹിത്യം എന്നുള്ളത് യാതൊരു പ്രാധാന്യവും അതിനകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ഭാരണ ചെമ്പരപ്രദം എന്നൊക്കെ ഭാരണാത്യം പരപ്രദം എന്നുള്ളൊരു പാടുന്നത് പാടികൾ കേരള ആസ്വാദകരെ സംബന്ധിച്ച് കേമമാണ്, കുഴപ്പമൊന്നുമില്ല. സംഗീതത്തിന്റെ സംസ്കൃതിയുടെ എല്ലാ പ്രചാരങ്ങളും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ലഭ്യമല്ല. പക്ഷേ അഭിനയത്തിനെ സംബന്ധിച്ചുള്ള സംഗീതത്തിൽ അത് പോരാ. അഭിനയം ഒരു നടൻ അല്ലെങ്കിൽ ഒരു കഥാപാത്രം
പ്രാധാന്യമുള്ളതാവും. സംഗീതവും സാഹിത്യവും കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയും, ഏത് കഥാപാത്രമാണുള്ളതും ആ കഥാപാത്രത്തിന്റെ ഓരോ സന്ദർഭത്തിലുള്ള മാനസികാവസ്ഥ എന്താണെന്നുള്ളതിനൊക്കെ പ്രാധാന്യം ഉണ്ടാവുന്നു. ആ പ്രാധാന്യത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ശരിയായ ശക്തിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കഥകളി സംഗീത രംഗത്ത് നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് ഹരിദാസേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന ശീല. പലരും പുതിയ ബന്ധുക്കാരും നോക്കാറുണ്ട്. സോ എനിക്ക് എന്ത് ദാതാക്കളാരോ എന്ന് കർണൻ വിലപിക്കുന്നു. എനിക്ക് നിന്ന് വലിയ അച്ഛനും അമ്മയും ആരാണെന്ന് വിലപിക്കുകയാണ് അദ്ദേഹം ഹിന്ദുമാരാകത്ത്. ഹിന്ദുമാരാകത്തിലാണ് ആ പദം പാടുന്നത്. അത് ഹിന്ദുമതത്തിന്റെ എല്ലാ സഞ്ചാരങ്ങളും അതിൽ പോവാം. ഹിന്ദുമതത്തിന്റെ സ്വരങ്ങളും സായിഭാവും സംഗീത സഞ്ചാര വരികളും എല്ലാം ചേർത്തുകൊണ്ട് വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഹിന്ദുള്ള കീർത്തനമായി അതിനെ അവതരിപ്പിക്കാം. ആ ഹിന്ദുമതത്തിന്റെ വിവിധ സഞ്ചാരങ്ങളിൽ നിന്ന് അവരാ കർണൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യം പറയുന്നത് അങ്ങനെ ആ ഒരു പദം എന്തിനുണ്ടാകുന്ന പദം കർണനോട് അവർ അഭിനയിക്കുമ്പോൾ അതിൽ നിന്ന് കുറെ അധികം കാര്യങ്ങൾ നടക്കുന്നു. ഞ്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ണന്റെ തകർച്ച, ഞാൻ ആരുമില്ല, എനിക്ക് ഒന്നും ചെയ്യാനാവില്ല, എനിക്ക് വിജയിക്കാനാവില്ല എന്നൊരു മാനസികാവസ്ഥ അദ്ദേഹം ഇളകിയാലങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടാണ് പാടുന്നത്. ആ സകല വിഗ്രഹങ്ങളെയും ജോലിപ്പിക്കാൻ ഹിന്ദുവിനെ എന്തൊക്കെ എടുക്കാം, അത് മാത്രം എടുത്തിട്ട് ഹിന്ദുവിനെ അവതരിപ്പിക്കുമ്പോൾ അത് ഹിന്ദുവിനോടാവും കർണൻ എന്ന കഥാപാത്രത്തിന്റെ ചിന്തയുടെ ഒരു ആവിഷ്കാരമായി. അവിടെയാണ് ഹരിദാസൻ എന്ന് പറയുന്ന സംഗീതത്തിനുണ്ടായിരുന്ന പ്രത്യേകത. പിന്നീട് പലരുടെയും പാട്ട് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, തീർച്ചയായിട്ടും തോന്നാറുണ്ട് നല്ല ഹിന്ദോളം പാടുന്നു, അല്ലെങ്കിൽ നല്ല തോടി പാടുന്നു, വളരെ മനോഹരമായ തോടി പാടുന്നു, പക്ഷെ അതില്ലാത്തവർക്ക് എന്തൊക്കെയോ ഇല്ല. മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എന്തോ അതെന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. ആ ഒരു തത്വമാണ് ഭാവഗായനുള്ള പരദേശത്തിന് കൊടുക്കാനും ഓരോ വാക്കും ഓരോ വരിയും ഓരോ അക്ഷരവും പോലും എന്താണ് ചെയ്യുന്നുള്ള അറിഞ്ഞിരിക്കുക. കഥാപാത്രങ്ങളുടെ മാനസികത, ഓരോ കഥാപാത്രങ്ങളും ഓരോ സമയത്തുള്ള അവസ്ഥ, ആ അവസ്ഥയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള രീതിയിലുള്ള ആലാപനം കൊണ്ടുവരിക. കഥാപാത്രം രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ശരീരം ഇറങ്ങുന്നുണ്ടാവുന്നുണ്ട്, നൃത്തം ഉണ്ടാവുന്നുണ്ട്, പലകാല മുദ്രകൾ ഉണ്ടാവുന്നുണ്ട്, ഇവിടെയെല്ലാം തെറ്റാണ്ട തരത്തിൽ അതിനകത്ത് തരത്തിൽ ഈ സംഗീതം ആ രാഗത്തിന്റെ ഭംഗിയോ കടുവിയോ പോകാതെ ആ പറയുന്ന സാഹിത്യത്തിന്റെ അയകൾ ചോർന്നു പോകാതെ എന്താണ് പറയുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് അത് പറയുകയാണ്. അദ്ദേഹത്തിന് വളരെ വലിയ ആശയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നേരത്തെ പറഞ്ഞ ആ പട്ടിക്കാന്തരി കളരിയിൽ നിന്ന് വന്ന വാരികളുടെ പിന്തുടരാൻ എന്ന് പറയുന്ന വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഏറ്റവും അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നത് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ അറിഞ്ഞ് അതിനനുസരിച്ച് മനസ്സിൽ കഥാപാത്രത്തിന്റെ മനസ്സായ രീതിയിലുണ്ട് അഭിനയിക്കാനുള്ള ശൈലിയുണ്ട് വാരികളെ പിന്തുടരാക്കാൻ. ആ വയങ്കര പിന്തുടരാക്കാന്റെ കളരിയിലാണ് കലാമന്ത്രി മഹിളാസ് എന്ന് പറയുന്ന ഗായകൻ പഠിച്ചത്, ചൊല്ലിയാവിടിപ്പിച്ച് പഠിച്ചത്. കഥകൾ അഭ്യസിപ്പിക്കപ്പെടും, കഥകളെ അടങ്ങിയത് പോലെ തന്നെ കഥകൾ വേഷക്കാരനെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പാടിക്കൊണ്ടാണ് പാട്ടുകാരൻ പഠിച്ചു തുടങ്ങിയത്. കുഞ്ഞാരാക്കാന്റെ കളരിയിലായിരുന്നു അദ്ദേഹം പഠിക്കേണ്ടത്. കലാമന്ത്രി വാസ്തുശാലി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സീനിയർ ഘടന്മാർ പലരും പോലെ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തായിരുന്നു. സംഗീതം പഠിപ്പിച്ചതാവട്ടെ, മുമ്പിന്നാക്കാരുടെ ശിഷ്യരിൽ ഏറ്റവും പ്രമുഖനായിരുന്നിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് സംഗീതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പാട്ടുകാരനാണെങ്കിൽ കവി കാണാൻ പോകാം എന്ന് ഞാൻ കരുതുന്ന ഒരാളുണ്ട്. അത് എല്ലാ തന്നെ നിന്ന് മുദ്രയുള്ളതാണ് വികാരനാശാണ്. ആ വികാരനാശനാണ് സാഹിത്യവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നല്ലൊരു വളരെ മനോഹരമായ ഒരു ശബ്ദവും. ഇവിടെ ഈ ബുദ്ധിനാരാക്കാൻ വികാരത്തിൽ വ്യക്തികൾക്ക് വളരെയധികം ചർച്ചകൾ നടന്നിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ കഥാപാത്രത്തെയും കണ്ടറിഞ്ഞ് ആ ബുദ്ധിനാരാക്കൻ കഥാപാത്രങ്ങളുടെ ആവശ്യത്തിന് ആ മനസ്സ് കൊടുത്തപ്പോൾ ആ മനസ്സ് എടുത്ത് സംഗീതത്തിൽ ഈ മനസ്സിനെ അപ്ലൈ ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് അദ്ദേഹത്തിന് പുറത്തു വരുന്നത് വിശ്വപ്രസിദ്ധ നർത്തകിയായ മണ്ണാവേലി സാരാഭായിയുടെ ദർപ്പണയിൽ അദ്ദേഹം ഗായകനായിട്ട് പോയി. അവിടെ ദർപ്പണയിൽ പോയി പ്രസിദ്ധനായി. ചിലപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ചുകൂടി സാമ്പത്തിക ശൈലിയിലുണ്ടായിട്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒന്നുമല്ല. ദർപ്പണയിൽ പോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടെ അദ്ദേഹം ഡോക്ടറിൽ കാണുമ്പോൾ മനസ്സിലാവും. ഗായകർ പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ സംഗീതത്തെയാണ് വായന കൊടുക്കുകയായിരുന്നു. എന്തെങ്കിലും ഉത്തരേന്ത്യൻ സംഗീതം ഇരിക്കാമോ അതെല്ലാം ഓർക്കോ അതെല്ലാം സ്വായത്തമാണ്. പ്രാക്ടി ഉത്തരേന്ത്യൻ സംഗീതവും കൂടി സ്വായത്തമാക്കി കുറേ കൂടി നമ്മുടെ കർണാടക സംഗീതത്തിന്റെ കുറേ കൂടി ഭാവങ്ങളും ജോലിപ്പിക്കാൻ കഴിയുന്ന സംഗീതമാണ് ഉത്തരേന്ത്യൻ സംഗീതം.
അതുപോലെ സഭാപിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തും ആദ്യം അധ്യാപകനായി നാട്ടിലേക്ക് പിന്നീട് സംഘടിച്ചത്. തിരുച്ചേർത്തലേക്കും ഇവിടെ പല ആളുകളും വലിയ വലിയ കേരളീയരായ പാർട്ടുകാരായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഒപ്പപ്പെടുത്തത് അദ്ദേഹത്തിന് താഴെപ്പെടുന്നതിനുള്ള ഇവിടെ അറിയപ്പെടുന്ന പാർട്ടുകാരായി മാറിക്കഴിഞ്ഞു. ചെമ്പ്രാന്തിരി ചെക്കാനം പ്രാന്തിരിയുടെ സംഗീതം ചേരോപ നടത്തുകയാണ്. കഥകളിക്ക് എല്ലാ അവിഭാജ്യഘടകമായിട്ട് ചെക്കാനം പ്രാന്തിന്റെ പാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു കടത്തിലുള്ള വന്നു കഴിഞ്ഞപ്പോൾ ചെക്കാനം പ്രാന്തിരിയുടെ കൂടെ പാടാനുള്ള അവസരമാണ് പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയത്. വളരെ അധികം നാളും കുറേ കാലം ചെക്കാനം പ്രാന്തിരി നിന്നതുപോലെ ചെക്കാനം പ്രാന്തിരി പാടുന്ന പാട്ടിനെ പൂർണ്ണതപ്പെടുത്തുകൊണ്ട് ഒരു സിനിമക്കാരനായിട്ട് കൂടെ അടക്കാൻ അനുവദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രയാസം. അതുപോലെ തന്നെ വളരെ വലിയ മഹാനായ ഒരു നടനുമായിട്ടുള്ള സഹവാസം വളരെ വീണ്ടും അദ്ദേഹത്തിന് കിട്ടുകയാണ്. കഥകളിയുടെ കഥകളി കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും പറയാറുണ്ട് കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം കൃഷ്ണനായ നാട്ടിലെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ കലാമണ്ഡലം കൃഷ്ണനാരാസാണ്. കൃഷ്ണനാരാധനയോട് ഒപ്പം നിൽക്കാനും കൃഷ്ണനാരാധന്റെ അറിവേക്ക് പാടാനുള്ള അവസരം കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്ത് മാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഗായകനാണ് അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം കിട്ടാവുന്ന ഊർജ്ജമെല്ലാം വഹിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഒരു പ്രധാന മുഖ്യ ഭിന്നാനുപാടിയാണ് ഈ കേരളത്തിലുടനീളം അറിയുള്ളതെന്ന് പൂർണ്ണമായി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സ്വകാര്യ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പ്രശസ്തി ഒരിക്കലും കിട്ടിയിട്ടില്ല, അംഗീകാരം കിട്ടിയിട്ടില്ല. പിന്നീട് ആ ഇപ്പോഴത്തെ കേൾക്കുമ്പോൾ പല ആളുകളും ഇവരുടെ അനുഭവം ഹരിദാസന്റെ പാട്ട് നേരിട്ട് വേണ്ട പണ്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഈ മനുഷ്യന്റെ ശക്തി അടങ്ങുന്നത് എന്ന് റെക്കോർഡിംഗ് കേട്ടിട്ട് ചോദിച്ചു. അങ്ങനെ വളരെ നല്ല മികച്ച രീതിയിൽ ഭാവഗായകൻ എന്നുള്ള രീതിയിൽ കുറെ അച്ഛനാൾ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ വളരെ വളരെയേറെ ആത്മീയ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ഏറെ അടുത്തുണ്ടായിരുന്നു. വ്യക്തിപരമായുള്ളത് സവിശേഷത ഏത് തലത്തിൽ ഇടിച്ചു കയറിക്കൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അത് കുറെ അധികം നാളുകളും ഒപ്പത്തഞ്ചിന്റെയും കഥകൾ കാണുകയും മറ്റു കഥകളിലൊക്കെ പോയിട്ട് ഒരൊറ്റ സ്ഥലത്ത് പോലും കലാപുള്ള കഥ മൈക്കിന് മുമ്പിലൊന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സഹകലാകാരന്മാരെ ആദരിക്കുന്ന കഥകളിലും ശക്തി കൂട്ടുകൾ പല പല ചടങ്ങുകളും ഉണ്ടാവാറുണ്ട്. ഇതിനൊന്നും ഇദ്ദേഹമാണ് കേരളം നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതായി കേട്ടിട്ടില്ല. ഏതൊക്കെ കാര്യങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ ഏതി ആളെ അറിയിച്ചതായിട്ടും അല്ല. പിന്നെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം ഇവിടെ പുറത്തു. ഇപ്പൊ പാട്ടുകൾക്ക് തോന്നാനുണ്ടെന്ന് പറയുമായിരുന്നു. ഒരു വരി ആദ്യമായി പാടുമ്പോൾ അതിന്റെ പണ്ട് ഒരു വരി ആദ്യമായി പാടുമ്പോൾ ഒരിക്കലും വളരെയധികം സംഗീതത്തിന്റെ സംഗതികൾ അതിൽ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇന്ന് കഥകൾ കാണുമ്പോൾ പലപ്പോഴും അതിനകത്തന്നെ ഓർക്കുന്നത് ഈ പറഞ്ഞ കാര്യം വെച്ചാണ്. ആദ്യം പാടുമ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ അത്യാവശ്യം സംഗതികൾ മാത്രം കൊടുത്ത് പ്ലെയിനായി വേണം പാടാൻ. പുതിയ രീതിയിൽ പോകുമ്പോഴും സംഗതികൾ കൊടുക്കാം. എത്ര കൂടുതൽ തവണ ആവർത്തിക്കുന്നു അത് ഇതിന് സംഗീതം കൊടുക്കുന്നു. ഇതിന് കേൾക്കുമ്പോൾ പല പല പ്രമുഖ ഗായകരുടെയും പാട്ട് കേൾക്കുമ്പോൾ അയാൾക്ക് ആ രാഗത്തെ കുറിച്ച് അറിയാവുന്ന മുഴുവൻ സംഗതികളും വേണ്ടത് വേണ്ടാത്തതെല്ലാം കൂടി ആദ്യം പാടുമ്പോൾ ഞാൻ എനിക്ക് കേട്ടിട്ടുണ്ട് പാട്ട്. അപ്പോ ഈ പറഞ്ഞ കഥാപാത്രങ്ങളില്ല അല്ലെങ്കിൽ ഭാവം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ പോകും. ഇതിലൊരു പല ആശയങ്ങളും ഞാൻ പറയാറുണ്ട്. വളരെ മനോഹരമായ ഭൂമിമുണ്ടെന്ന് പറയുന്നത് വളരെ തരത്തമായി കൊടുത്തായിരിക്കും. പകുതി പോകുന്നത് മാത്രം അല്ലാതെ ഈ പ്രസംഗങ്ങളില്ല പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും. വളരെയേറെ ആശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഇതൊരു പുറത്തു വരികയോ ആളുകൾ അറിയുകയോ ചെയ്തിട്ടില്ല. വളരെ ആനന്ദീയമായ ഒരു ദിവസം വൈകിട്ട് ഒരു ലോഡ്ജിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ആ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യാനുമുള്ള ഒരു അവസരം ഉണ്ടായി. രതീഷും ഞാനും കൂടിയാണ് അന്ന് ബാബുനന്ദിനെ ഉണ്ടായിരുന്നത്. അവരൊക്കെ സംസാരിച്ച് പഴയ ഒരു പേപ്പർക്കോട് ഉപയോഗിച്ച് ഹരിദാസൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പാടിയ പാട്ടുകൾ സിനിമാ പാട്ടുകൾ പാടും കർണാടക സംഗീതങ്ങൾ പല പല ഒരുപാട് ഒരു ദിവസം മുഴുവൻ സംസാരിച്ചു. അത് മുഴുവൻ ശബ്ദലേഖനം ചെയ്തെടുക്കുകയും ചെയ്തു. ഒരുപാട് ആശയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതിന്റെ കോപ്പ് കയ്യിൽ ഇരിക്കുന്ന രതീഷിന്റെ കയ്യിലാണ്. രതീഷ് ഇങ്ങനെ കേന്ദ്രം ഇടക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് 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 പോകുന്നു. അങ്ങനെ തന്നെ അദ്ദേഹം അത് ഭാഷാഭൂഷണി മാസികയിൽ ഒരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. സ്ത്രീ ചർച്ചയും വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതൊരു കയ്യിൽ ഇരിക്കുന്നു സമയം കിട്ടുമ്പോഴേ കേൾക്കുന്നുണ്ട്. കുറെ കാലം കേൾക്കും. തൊഴിൽ കയ്യിലാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. തൊഴിൽ കഴിഞ്ഞ ശേഷം കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം ഇല്ലാതായി. വീണ്ടും രവീഷിന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് 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 വന്നപ്പോൾ രവീഷിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആശയം
പുറപ്പെട്ടു വന്നു. നമുക്ക് നിർത്തുകൊണ്ട് ഒരു ഓഡിയോ ഡോക്യുമെന്ററിയായി കഥകളി ആസ്വാദകരെ നാട്ടുകാരെ കേൾപ്പിച്ചുകൂടാം. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേറെ ആരും കേട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഹരിദാസൻ മനസ്സിൽ ഉറപ്പ് ധാരണയുണ്ടെന്ന് നമുക്ക് മൂന്നാല് പേർക്ക് അറിയാം. വേറെ ആരും അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് നിർത്തുകൊണ്ട് ഒരു ഓഡിയോ ഡോക്യുമെന്ററി ആക്കിക്കൂടാ എന്ന് ചിന്തിക്കുക. മാത്രമല്ല, ആ ഓഡിയോ ഡോക്യുമെന്ററി ഏകദേശം പുറത്തു കൊണ്ടുവരാവുന്ന അവസ്ഥയിലല്ലേ അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോഴേ കാലം മാറി. ഓഡിയോ ഡോക്യുമെന്ററിയൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇതൊന്നും ആരും കേൾക്കില്ല എന്നുള്ളൊരു അവസ്ഥയായി. ഇപ്പോഴത്തെ സമകാലീന അവസ്ഥയിലൊന്നും പുറത്ത് ഓഡിയോ ഡോക്യുമെന്ററികൾ രൂപത്തിലൊന്നും പുറത്തു വന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ മാറ്റം വീണ്ടും ആശയങ്ങൾ കൂടുതൽ വരും. ഓഡിയോ ആയാൽ ആരും കേൾക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇത് വീഡിയോ ആക്കാം. നമുക്ക് എവിടെ നിന്നെങ്കിലും കുറെ ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ച് ഹരിദാസൻ പറഞ്ഞതിന് അരങ്ങുകളുടെ ഒക്കെ ഫോട്ടോ എല്ലാം ഈ ഫോട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു വീഡിയോ ആക്കിയാൽ കൂടുതൽ ആളുകൾക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാവുമെന്ന് കണ്ടെത്തി അങ്ങനെ ഒരു ആലോചന തുടങ്ങി. ആലോചന തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം തുടങ്ങുമ്പോഴൊക്കെ തന്നെ എന്നെടുത്തൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയതാണ്. ഈ ഓരോ ഇനി മറ്റു പലരെയും സഹകലാകാരന്മാരെയും ആസ്വാദകരെ എല്ലാം കാണുകയും അതേപോലെയൊക്കെ ശബ്ദ റെക്കോർഡ് എടുക്കുകയൊക്കെ ചെയ്തു. അവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഹരിദാസന്റെ പോയുള്ളൂ. ഹരിദാസന്റെ സംഗീതം കണ്ടിട്ടുണ്ട്, ഹരിദാസൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, മറ്റ് സംസാരത്തിന് ആളുകളൊക്കെ ഇന്നുമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഹാൻഡിക്യാമ്പ് ഇവരെയൊക്കെ ഒന്നുകൂടി കണ്ട് ഇതിനൊരു വീഡിയോയുടെ രൂപത്തിലേക്ക് കൊണ്ടുപോയിക്കൂടാ എന്ന് ആയി ആലോചന. അത് പിന്നീട് ശ്രീ സുനിലും കൂടി സഹകരിച്ച് മുന്നോട്ട് വന്നതോടുകൂടി ഈ ഹാൻഡിക്യാമ്പ് പദ്ധതിയൊക്കെ മാറി പ്രൊഫഷണൽ വീഡിയോഗ്രാഫറൊക്കെ ആയിട്ട് ഇവരെല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് ചിത്രരഞ്ജിനി എന്ന് പറയുന്ന ഈ ഡോക്യുമെന്ററിയിലേക്ക് അവരെത്തിയത്. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കാണിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇതിനൊരു നറയപ്പില്ല ഈ ഡോക്യുമെന്ററി. സാധാരണ ഡോക്യുമെന്ററി എപ്പോഴും പശ്ചാത്തലത്തിലൊരു ശബ്ദമാണ് ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഈ ഡോക്യുമെന്ററി ഇല്ല. കേൾക്കുന്ന ശബ്ദം ആളുകളുടെ മുഖം കാണാതെ ചുണ്ടുകളുടെ കണ്ണുകൾ കാണാതെ കേൾക്കാൻ കഴിയുന്ന ശബ്ദം 97 ആ ചെറിയ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത ഹരിദാസന്റെ ശബ്ദം മാത്രമാണ്. പിന്നീട് അദ്ദേഹം പാടിയ പാട്ടുകൾ ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ഹരിദാസന്റെ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊന്നാനിപ്പാട്ടുകാരനായി പാടുന്നത് അറിയപ്പെടുന്നതിന് മുമ്പാണ് ഇയാള് പൊന്നാനിക്കാരനാവാൻ കൊള്ളില്ല എന്ന് ഒരുപാട് ആളുകൾ ധരിച്ചിരുന്ന ഒരു കാലത്താണ് ഹരിദാസൻ പാടിയിട്ടുള്ള ഏറ്റവും വിദേശ പൊന്നാനിപ്പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. കുറെയൊക്കെ ദൈവം കേൾക്കാനും സമാധാന ചോദിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗീതത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി കാര്യങ്ങൾ എല്ലാം എടുത്ത് ഈ അഭിമുഖങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്ററിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ 75 മിനിറ്റിൽ ഇതെല്ലാം കൂടി സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ടീമിന്റെ ഒരു വളരെ വലിയ മിടുക്കാണ്. ഞാനൊക്കെ എനിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 15 മണിക്കൂറെങ്കിലും ഈ ഡോക്യുമെന്ററി പോകും. അത്രയ്ക്ക് പാട്ടുകൾ അതിനകത്ത് ഇടാനുള്ള പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു ഉദ്യമം. എല്ലാവരിലേക്കും ഈ പറയുന്ന സംഗീത ഈ കഥ ഹൃദയത്തിന് ശേഷം വന്നിട്ടുള്ള പാട്ടുകാരന് ഒരു വിഭാഗം ഇന്ന് വളരെ പോപ്പുലറായി നിൽക്കുന്ന കുറേയധികം ആൾക്കാരെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ഹൃദയത്തിന്റെ വഴികളാണ്. ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ ശിഷ്യനെ കേട്ടുള്ളൂ ഹരിദാസ് ആശാൻ എന്ന് അതിനാണല്ലോ പറയുക. ഹരിദാസ് ആശാൻ എന്ന് പറയുന്നത് ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും ഹരിദാസാണ്. ഒരു കാര്യത്തിൽ ഒരു പിടിവാശം ഇത് ആശുപത്രി സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ. പലപ്പോഴും പല ഒരുപാട് കഥകളിലേ നമ്മൾ തോന്നി വരുന്നുണ്ട്. പണ്ട് പറയാറുണ്ട് അയാളൊരു കഥ നടത്തിയിട്ട് നമ്മളെ അറിയിച്ചില്ല, എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ. ഒട്ടുമിക്ക ഏറ്റവും സീനിയർ കലാകാരന്മാർ തുടങ്ങി ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ വരെ പറയാറുണ്ട് ഒരൊറ്റ സമയത്ത് പോലും അവരൊരു കളി ഉണ്ടായിട്ട് എന്തോ വിളിച്ചില്ലല്ലോ, എനിക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഹരിദാസേട്ടൻ പറഞ്ഞു കേട്ടില്ല. ആരെങ്കിലും വിളിച്ചാൽ അവിടെ പോകും, പരമാവധി പാടാൻ സമയമാകുമ്പോൾ ചെല്ലും, പാടി കഴിഞ്ഞാൽ ഉടനെ സ്ഥലപ്പെടുക. ഞാൻ കഥകളി വഴിപാട് നടത്തിയിട്ട് രാവിലെ ഹരിദാസേട്ടനോട് യാത്ര പറയണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഞാൻ കഥകളി വഴിപാടിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ആള് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു, ഞങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പാടുക, പറ്റുന്ന സ്ഥലത്ത് പാടുക, പറ്റുന്നത് പോലെ പാടുക എന്നുള്ളതല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നു. അതായത് കുറെ അധികം കളക്ഷൻസ് കുറെ അധികം ആൾക്കാരുടെ കയ്യിലുണ്ട്. അവരുടെയൊക്കെ ഈ കലാമണ്ഡലം ഹരിദാസ് വീണ്ടും കേരളത്തിലെ കഥകളി ആസ്വാദകരിലും സാമാന്യ ജനങ്ങളിലും എല്ലാം പുനർജനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ സിനിമയിൽ രണ്ടാമതായിട്ട് അദ്ദേഹം പറയാറുള്ളത് സിനിമ പാട്ടിനെ കുറിച്ചാണ്. ഇരുന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് ഈ കഥകളി സംഗീതവും സിനിമ പാട്ടും ഒരു കൂട്ടത്തിൽ വരുന്നതാണ്.
രണ്ടിൽ കഥാപാത്രമുണ്ട്, അവിടെ ഒരു വേഷമുണ്ട്. ആ വേഷത്തിന് വേണ്ടിയാണ് കഥകളും സിനിമകളും സിനിമ പാട്ടും. അവിടെ അഭിനേതാവുണ്ട്, അവിടെ ചില കഥാസന്ദർഭങ്ങളുണ്ട്, മനസ്സുണ്ട്, അങ്ങനെയാണ് പറയാറുള്ളത്. പക്ഷെ ആ ഒരു വലിയ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് എത്താൻ ടേബിൾ എപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ പല പല സ്ഥലങ്ങളിൽ നോക്കിയാൽ ഒന്നാം തരക്കാരുണ്ടാവും, രണ്ടാം തരക്കാരുണ്ടാവും. ഒരു പക്ഷെ പല ആളുകളെ സംബന്ധിച്ച് ഒന്നാം തരക്കാളേക്കാൾ വലുതാണ് രണ്ടാം തരക്കാരെന്ന് തോന്നുന്നു. അവർക്കില്ലാത്ത എന്തോ ഒരു എന്തോ ചില പ്രത്യേകത. യേശുദാസ് ജയചന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ പറയാറുണ്ട്, യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ ഏറ്റവും പോപ്പുലറായിരുന്ന ഒരു ഗായകനാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗായകൻ. പക്ഷേ ഇതൊരു ആ യേശുദാസില്ലാത്ത എന്തൊക്കെയോ ചില സംഭവങ്ങൾ ജയചന്ദ്രന്റെ പാട്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ ഒരു താരമെന്ന് പറഞ്ഞിരിക്കാൻ ശരിയല്ല. ഇവിടെ ഉണ്ടായിരുന്ന യേശുദാസ്മാരെക്കാൾ ഒക്കെ എല്ലാ കാര്യത്തിലും മുകളിൽ നിന്നിരുന്ന ആളു തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ അനുസ്മരിക്കാനും വൈകിയതായാലും 6:30 കഴിഞ്ഞ് 75 മിനിറ്റ് ഈ ഡോക്യുമെന്ററി ഉണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഇത് കാണുക. കണ്ടതിന് ശേഷം ഈ ഡോക്യുമെന്ററി ഇതിന്റെ ഒരു ഫൈനൽ രൂപമല്ല, അതിന് ഇനിയും മോഡിഫിക്കേഷൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി അതിന്റെ ശില്പികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ സംരംഭമായിട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സംരംഭം ഉണ്ടായി നിങ്ങളുടെ സന്തോഷത്തോടു കൂടി എല്ലാവരും കാണുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് See you.